മോഹൻലാലിനെ നായകനാക്കിയിട്ട് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. ഈ സിനിമ ഇപ്പം വളരെ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞിരിക്കുകയാണ് ഈ സിനിമ ഒരേ സമയം ഒ ടി ടിയിലും തിയേറ്ററിലും റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആമസോൺ പ്രൈമുമായിട്ട് ഈ ഒരു ധാരണയും കൂടി വെച്ച് കഴിഞ്ഞിട്ട് ആമസോൺ പ്രൈം ഓക്കെ പറഞ്ഞാൽ ഒരേ സമയത്ത് തിയേറ്ററിലും അതുപോലെ തന്നെ ഒ ടി ടിയിലും റിലീസ് ചെയ്യും. ഈ വിഷയത്തിൽ നമ്മുടെ സിയാദ് കോക്കർ പറയുന്ന കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഇതിപ്പോ ഫിയോക്കിന്റെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടോ? അതിലൊന്നും കാര്യമില്ലല്ലോ. ഈ പറഞ്ഞ ഫിയോക്കോ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനോ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ തിയേറ്ററുകാരും അവര് എന്റെ സജഷൻ തന്നെയാണ് എന്റെ അടുത്ത് വന്നത്, എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് വന്നത്. അതായത് അവർക്കും അവര് ഇതിനോട് ഇത്രയും ഒരു വൈറ്റ് പബ്ലിസിറ്റി ഉള്ള സിനിമ, ഇത്രയും നെറ്റിയ സിനിമ തീർച്ചയായിട്ടും ഞങ്ങൾക്കത് പ്രദർശിപ്പിച്ചാൽ കൊള്ളാം എന്നുള്ള ആശയമായിട്ട് നിന്ന് തന്നെയാണ് വന്നത്. ശ്രീ സിയാദ് കോക്കർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്, ഫിയോക്ക് സംബന്ധിച്ചിട്ടില്ലെങ്കിലും സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ തിയേറ്റേഴ്സും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ ലാലേട്ടൻ ഫാൻസിന് വേണ്ടിയിട്ടാണ് ഇത് തിയേറ്ററിലേക്ക് എത്തുന്നത്. കാരണം ഇത്രയും വലിയൊരു സിനിമ ഒരു ഫാൻസുകാരനെ സംബന്ധിച്ച് അത് ബിഗ് സ്ക്രീനിൽ കാണാനാണ് ആഗ്രഹം ഉണ്ടാവുക. ഈ ഒരു വിഷയത്തിൽ ഫിയോക്ക് പ്രസിഡന്റ് ശ്രീ വിജയകുമാർ സാർ പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അത് അദ്ദേഹത്തിന്റെ കഴിവാണ്, അതൊന്നും നമ്മൾ നിശ്ചയിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ കഴിവാണ്, അദ്ദേഹം പരമാവധി ഓരോരോ അദ്ദേഹത്തിന് താല്പര്യമുള്ള അദ്ദേഹത്തിന് ലാഭം വരുന്ന ഓരോ സ്കീമുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കും, അതും സ്വാഭാവികം. പക്ഷേ നമുക്ക് ഗുണകരമല്ലാത്ത സ്കീം ചെറുത്ത് നിൽക്കേണ്ടത് ഓരോ തിയേറ്ററുകാരൻ്റെയും കടമയാണ്. അതിനവൻ തുനിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാവി അപകടത്തിലേക്ക്, സംശയമൊന്നുമില്ല. ശ്രീ വിജയകുമാർ സാറിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് തിയേറ്റർ മേഖല നശിക്കാൻ കാരണമായിട്ടുള്ള ഒരു തീരുമാനത്തെയും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല, അതിനെ ചെറുത്ത് നിൽക്കേണ്ടത് എന്തുകൊണ്ടും ആവശ്യമാണ്. ഒരേ സമയത്ത് തിയേറ്ററിലും അതുപോലെ തന്നെ ഒ ടി ടിയിലും റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മൂവി പ്ലസ് മീഡിയ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, അപ്പോഴത്തെ വീട്ടിൽ കാണും വരെ ബൈ ഫ്രണ്ട്സ്.